ചതയം നക്ഷത്രം ഒന്ന് വായിച്ചേ. ചതയോ? ചതയം ധനനഷ്ടം, മാനഹാനി, ബന്ധുജനങ്ങളുടെ അപ്രീതി. ആരും ചോദിക്കാതെ ചോദ്യം ഞാൻ തുടങ്ങി വെച്ചു. ഇങ്ങനെ പോയാ മിക്കവാറും എന്റെ കയ്യിൽ ഞാൻ തല്ലു വാങ്ങിക്കും. ഇതുപോലെ ചില പേർ വരുന്നത് കൊണ്ടാണ് നിങ്ങളെ പോലെ ന്യായമായിട്ടിരിക്കുന്ന മീഡിയക്കാർക്ക് പോലും മര്യാദ ഇല്ലാതാവുന്നത്, റെസ്പെക്ട് ഇല്ലാതാവുന്നത്. മമ്മൂട്ടി കുറിച്ച് ദേ ആർ ലെജൻഡ്സ്, ഹൗ ഡാർ ഹി സ്പീക്സ് അബൌട്ട് ദം? റോങ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചെകുത്താൻ ആരാ? ഞങ്ങളൊക്കെ കൊണ്ടാണെങ്കിൽ ചെകുത്താൻ ആരാ? എന്താ ഉറക്കം വരുന്നു സാറേ, ഞാൻ ഈ തൊഴിലങ്ങ് നിർത്താൻ പോവാ. ദ സൊസൈറ്റി എവിടെ പോകും നമുക്ക് അറിയുന്നില്ല. ഇതുപോലെ ടോക്സിക് പീപ്പിള് ദയവേത് എൻകറേജ് ചെയ്യരുത്. അയ്യോ ദേ വീണ്ടും പോയിന്റ്. അവൻ തുണി എനിക്കെടുത്ത്, അവൻ സ്മാൾ സൈസ്, ഇത് ബിഗ് സൈസ്. നീ നോക്കിക്കോ, ഇവനെ ഞാൻ അഴിയുന്നു. അയ്യോ എനിക്ക് രക്ഷപ്പെടാനുള്ള വകുപ്പ് മതി, എനിക്ക് പരാതിയില്ല. തനിക്ക് പരാതി ഉണ്ടെന്ന് പറഞ്ഞോട്ടെ, ഞാൻ ഇതിൽ ഇടപെട്ട് അവരെ തല്ലിപ്പിടിച്ചോക്കെ. അതിൽ എനിക്ക് പരാതിയുണ്ട്. ഇന്നാ പരാജയം വാങ്ങും. നമ്മൾ എല്ലാരും പൊട്ടനാക്കി കൊണ്ടിരിക്കാം. ഈ സെല്ലിംഗേഴ്സ് ഏ ഉങ്ങൾക്ക് മനസ്സിലാവില്ലയാ? നിങ്ങൾ എല്ലാവരും പൊട്ടന്മാരാ. അപ്പ നിനക്ക് ബുദ്ധിയുണ്ട്, അപ്പ നിനക്ക് ബുദ്ധിയുണ്ട്. താങ്കൾ പരാതി കൊടുത്തിട്ടുണ്ടോ ചികിത്സ? അത്രയും ആയിട്ടില്ല. ഇനിയും അവൻ തുടങ്ങിയാൽ കോർട്ട് വരെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മലയാളികൾ അവനെ വെറുക്കും, ഒതുക്കും. 100%. സൂര്യ, നീ ഇനിയെങ്കിലും സമാധാനമായിട്ട് ജീവിക്കാൻ നോക്ക്.